നമസ്കാരം, എന്റെ പേര് അനിരുദ്ധ്. ഞാൻ 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ഇന്ന് ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് പ്ലാസ്റ്റിക് കുപ്പികളെ കുറിച്ചാണ്. പ്ലാസ്റ്റിക് കുപ്പികളുടെ ദൂഷ്യവശങ്ങളും അതിന്റെ സൊല്യൂഷനുമാണ്. നമുക്ക് നോക്കാം. പ്ലാസ്റ്റിക് മാലിന്യത്തിൽ ഒന്നാമൻ. ആമുഖം. പ്ലാസ്റ്റിക് കുപ്പികളും ഒഴിവാക്കുക എന്നതായിരിക്കണം നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ വേണ്ട സന്ദേശം. ഓരോ സെക്കൻഡിലും 20,000 കുപ്പികളാണ് ഉണ്ടാക്കുന്നത്. ഈ മഹാവിപത്തിനെ നേരിടാൻ നമ്മൾ പല പദ്ധതികളും നിർദ്ദേശിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഭൂമിയെയും ഭൂമിയിൽ വസിക്കുന്ന ജീവജാലങ്ങളെയും അത് നശിപ്പിക്കും എന്നതിൽ സംശയമില്ല. വീടു മുതൽ ആഘോഷ പരിപാടികൾ വരെ ഈ ഉൽപ്പന്നം സ്ഥാനം പിടിച്ചു. എന്റെ പഠനത്തിന്റെ ലക്ഷ്യങ്ങൾ: പ്ലാസ്റ്റിക് കുപ്പികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കണ്ടെത്തുക, ആളുകൾ പ്ലാസ്റ്റിക് കുപ്പികൾ വാങ്ങുന്നതിനുള്ള കാരണങ്ങൾ കണ്ടെത്തുക, പ്ലാസ്റ്റിക് കുപ്പികളിലുള്ള പരിഹാരങ്ങൾ കണ്ടെത്തുക. എന്റെ പഠനത്തിന്റെ ഉദ്ദേശം, പഠനത്തിന്റെ വിവരണം: ലോകത്തിലെ പരിസര മലിനീകരണത്തിൽ 4% ഇത്തരം പ്ലാസ്റ്റിക് കുപ്പികളാണ്. റീസൈക്കിൾ ചെയ്യാൻ പറ്റാത്ത കുപ്പികളായതിനാൽ പരിസ്ഥിതി മലിനീകരണത്തിന് കാരണമാകുന്നു. എന്നാൽ ഈ പ്രശ്നത്തിന് ഒരു ബദൽ സംവിധാനം ഞാൻ നിർദ്ദേശിക്കുന്നു. പ്ലാസ്റ്റിക് കുപ്പികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ: പ്ലാസ്റ്റിക് കുപ്പികൾ നമ്മുടെ ഭൂമിയെ മലിനമാക്കുന്നു. പ്ലാസ്റ്റിക് കുപ്പിയിലെ വെള്ളം ശുദ്ധമല്ല. പ്ലാസ്റ്റിക് കുപ്പിയിലെ രാസപദാർത്ഥങ്ങൾ വെള്ളത്തിലേക്ക് എത്തുന്നു. മൈക്രോ പ്ലാസ്റ്റിക്സ് വെള്ളത്തിലേക്ക് എത്തി അരിഞ്ഞ് നമ്മളിൽ മാരകമായ അസുഖങ്ങൾ ബാധിക്കുന്നു. മുതിർന്നവരിൽ പ്രമേഹം, പൊണ്ണത്തടി, ക്യാൻസർ എന്നിവ അസുഖങ്ങൾ ബാധിക്കുന്നു. പ്ലാസ്റ്റിക് കുപ്പികളുടെ നിർമ്മാണത്തിൽ അധിക ചെലവ് വരും. സ്ത്രീകളിലും പുരുഷന്മാരിലും ഫെർട്ടിലിറ്റി കുറയ്ക്കുന്നു. ഭൂമിയിലേക്ക് വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് വൃത്തിയാക്കാനും അധിക ചെലവ് വരും. പ്ലാസ്റ്റിക് കുപ്പികളുടെ നിർമ്മാണം നടക്കുമ്പോൾ അത് ഭൂമിയെയും മനുഷ്യരെയും ഒരുപോലെ ബാധിക്കും. ആളുകൾ പ്ലാസ്റ്റിക് കുപ്പികളും വാങ്ങുന്നതിനുള്ള കാരണങ്ങൾ: ലഭ്യത. ഏറ്റവും ലഭ്യമായ ഉൽപ്പന്നമാണ് പ്ലാസ്റ്റിക് കുപ്പികളും. ആരോഗ്യം. ചായ, കാപ്പി, സോഡ എന്നിവയ്ക്ക് പകരം ആളുകൾ ഈ പ്ലാസ്റ്റിക് കുപ്പികളത്തിലേക്ക് വന്നു. വില. ഏറ്റവും വില കുറഞ്ഞൊരു ഉൽപ്പന്നമാണ് ഈ പ്ലാസ്റ്റിക് കുപ്പികളും. രുചി. ഓരോ ബ്രാൻഡിങ്ങിനും ഓരോ രുചിയുണ്ട്. അപ്പൊ ആളുകൾ കുപ്പികളും തിരഞ്ഞെടുത്തു. ദാസാരി, എബിഎം, സൂചി എന്നിവയ്ക്ക് അഭിരുചിയുണ്ട്. ബ്രാൻഡിങ്. ബ്രാൻഡിങ് ഒരുപോലെ നോക്കുന്നവരുണ്ട്. അതുകൊണ്ട് പ്ലാസ്റ്റിക് കുപ്പിയിലേക്ക് വന്നു. എന്റെ പഠനരീതി: ഞാൻ ഈ വിവരങ്ങൾ ശേഖരിച്ചത് ദ്വിതീയ ഉറവിടങ്ങളിൽ നിന്നാണ്. ഓൺലൈൻ വഴി വിവിധ വെബ്സൈറ്റുകൾ, ജേണലുകൾ, ഗവേഷണ പ്രബന്ധങ്ങൾ, പത്ര റിപ്പോർട്ടുകൾ എന്നിവയിൽ നിന്നാണ് ഞാൻ ശേഖരിച്ചത് അറ്റങ്ങൾ. പലതരം പ്ലാസ്റ്റിക് കുപ്പികൾ: കൂൾ ഡ്രിങ്ക്സ് പ്ലാസ്റ്റിക് കുപ്പികൾ, ഷാംപൂ പ്ലാസ്റ്റിക് കുപ്പികൾ. നിഗമനം: ഈ പ്ലാസ്റ്റിക് കുപ്പികളുടെ കച്ചവടം കൂടി വന്നാൽ നമ്മുടെ കിണറ്റിലോ കുളത്തിലോ ഉള്ള വെള്ളം നശിക്കുന്നത് ആരും അറിയുന്നില്ല. ഭാവിയിൽ കുടിവെള്ളം കിട്ടാൻ പൈസ ചെലവഴിക്കേണ്ടി വരും. നിർദ്ദേശങ്ങൾ, പരിഹാരങ്ങൾ: റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന കുപ്പികൾ ഉപയോഗിക്കണം. എല്ലാ സ്ഥലങ്ങളിലും പൊതുജനങ്ങൾക്കായി ഉപകാരപ്രദമാകുന്ന വാട്ടർ വെൻഡിംഗ് മെഷീൻ സ്ഥാപിക്കണം. പ്രകൃതിയോട് ഇണങ്ങി ചേരുന്ന പ്ലാസ്റ്റിക് കുപ്പികൾ ഉപയോഗിക്കണം. എക്സാമ്പിൾ, എക്കോ ഫ്രണ്ട്ലി പ്ലാസ്റ്റിക്സ്. വലിച്ചെറിയുന്ന നിലയിൽ കാണുന്ന പ്ലാസ്റ്റിക് ശേഖരിച്ച് സംസ്കരിക്കാൻ ശ്രമിക്കുക. പ്ലാസ്റ്റിക് കുപ്പികളുടെ ഉപയോഗം നിയമം കൊണ്ട് നിർത്തലാക്കുക. ഞാൻ പ്ലാസ്റ്റിക് കുടിക്കുന്നു, നിങ്ങൾ പ്ലാസ്റ്റിക് കുടിക്കുന്നു, നമ്മൾ എല്ലാവരും പ്ലാസ്റ്റിക് കുടിക്കുന്നു. നന്ദി.